മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ രണ്ട് സ്നേഹിക്കിനെ കാണുന്നു. ഒന്ന് വെളുത്ത നിറമുള്ളതും ഒന്ന് പച്ച നിറമുള്ളതും. രണ്ട് സ്നേഹിക്കും സഹോദരിമാരാണ്. കാണാൻ വളരെ ചെറുപ്പമാണെങ്കിലും അവർക്ക് 1000 വർഷത്തിലേറെ പ്രായമുണ്ടായിരുന്നു. ഇവരിൽ വൈറ്റ് സ്നേക്കിൻ്റെ പേര് സൂസൻ എന്നാണ്. കൂടാതെ ഈ രണ്ട് സ്നേഹിക്കുകൾക്കും മനുഷ്യരൂപവുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും ഉണ്ടായിരുന്നു. ഒരു ദിവസം രണ്ട് സ്നേഹിക്കും ഒരു പർവ്വതത്തിൽ സിയാൻ എന്നിപ്പേരുള്ള ഒരു ആൺകുട്ടിയെ കാണുന്നു. ആ സമയം അവൻ പർവ്വതത്തിലുള്ള പൂക്കൾ രുചിച്ചു നോക്കുകയായിരുന്നു. ഇത് കണ്ട് രണ്ട് സ്നേഹിക്കും ഷോക്കായി പോകുന്നു. എന്തെന്നാൽ എന്തായി മനുഷ്യർ പൂക്കളും ഭക്ഷിക്കുമോ എന്നവർ ചിന്തിക്കുന്നു. വാസ്തവത്തിൽ സിയാൻ തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ചില ഔഷധ സസ്യങ്ങൾ തേടിയാണ് അവിടെ എത്തിയത്. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് കുന്നിൻമുകളിലൂടെ ഔഷധവും തേടി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ആ സമയം ആ ഗ്രീൻ സ്നേക്ക് അവളുടെ യഥാർത്ഥ രൂപത്തിൽ അവിടെ വരികയും തുടർന്ന് അവനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഭയന്ന് അവൻ കുന്നിൻമുകളിൽ നിന്ന് ഒരു നദിയിലേക്ക് വീഴുന്നു. ഇത് കണ്ടപ്പോൾ വൈറ്റ് സ്നേക്കിന് സിയാനോട് സഹതാപം തോന്നുന്നു. അതിനാൽ അവൾ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ നദിയിലേക്ക് പോകുന്നു. ശേഷം അവൾ സിയാന് കൃത്രിമശ്വാസം കൊടുക്കുകയും അവൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ സഹായിച്ചതിനു ശേഷം അവൾ അവിടെ നിന്നും പോകുന്നു. സിയാൻ കണ്ണു തുറക്കുമ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ ചുറ്റും കൂടി നിന്ന് അവനെ നോക്കുകയാണ്. ആ സമയം തൻ്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയെക്കുറിച്ച് അവൻ അവരോട് ചോദിക്കുന്നു. എന്നാൽ പെൺകുട്ടിയോ, ഞങ്ങളൊരു പെൺകുട്ടിയെ ഇവിടെ കണ്ടിട്ടില്ല, ഇതെല്ലാം നിന്റെ തോന്നലായിരിക്കാം എന്ന് അവൻ്റെ സുഹൃത്തുക്കൾ അവനോട് പറയുന്നു. അതേ ദിവസം തന്നെ ആ ഗ്രാമത്തിലൊരു ഉത്സവം നടക്കുകയാണ്. ക്ഷേത്രത്തിലെ മാസ്റ്ററും സുഹൃത്തുക്കളും അദ്ദേഹത്തോടൊപ്പം ഉത്സവത്തിന് പോവുകയാണ്. ഈ ഉത്സവത്തിൽ മോൺസ്റ്റേഴ്സ് മനുഷ്യരെ കൊല്ലുമെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു. സിയാനും ഔഷധ സസ്യങ്ങളുമായി ഉത്സവം നടക്കുന്നിടത്തേക്ക് പോകുകയായിരുന്നു. അതിനാൽ ക്ഷേത്രത്തിലെ മാസ്റ്റർ അവനെയും അവരോടൊപ്പം കൂട്ടുന്നു. മറുവശത്ത് വൈറ്റ് സ്നേക്കിനെ അഥവാ സൂസനെ സിയാനെ സഹായിച്ച ആ നിമിഷം മറക്കാൻ സാധിക്കുന്നില്ല. അവൾ സ്വന്തം ശ്വാസം നൽകിയാണ് അവൻ്റെ ജീവൻ രക്ഷിച്ചത്. അവൾ സിയാനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവൾ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തുടർന്ന് സൂസൻ അവളുടെ സിസ്റ്ററോട് അഥവാ ഗ്രീൻ സ്നേക്കിനോട് പറയുകയാണ്, എനിക്ക് അവനെ വേണം, ഞാൻ അവനെൻ്റെ ശ്വാസം നൽകി, കൂടാതെ ഞാൻ അവൻ്റെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ഗ്രാമത്തിൽ ഉത്സവം നടക്കുന്നിടത്തേക്ക് പോകുന്നു. ആ രാത്രിയിൽ മാസ്റ്ററും കൂട്ടരും മോൺസ്റ്ററിൻ്റെ ആക്രമണം തടയാനുള്ള പൂർണ്ണ തയ്യാറെടുപ്പുകളുമായി അവിടെ എത്തിയിരുന്നു. കാരണം മോൺസ്റ്ററിനെ എപ്പോൾ വേണമെങ്കിലും മനുഷ്യരെ ആക്രമിക്കാൻ കഴിയുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. ഫെസ്റ്റിവലിനിടയിൽ ഗ്രീൻ സ്നേക്ക് മാസ്റ്ററിൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടുന്നു. അവൾ അവനെ ഇഷ്ടപ്പെടുന്നു. കൂടാതെ അവനുമായി ചങ്ങാത്തം കൂടാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൻ മോൺസ്റ്ററിനെ പിടിക്കാനാണ് ഞാനിവിടെ വന്നത്, അതിനാൽ എനിക്ക് നിന്നോടിപ്പോൾ സംസാരിക്കാൻ കഴിയില്ലെന്ന് അവളോട് പറയുന്നു. യഥാർത്ഥത്തിൽ തൻ്റെ സുഹൃത്താകാൻ ആവശ്യപ്പെടുന്ന പെൺകുട്ടി ഒരു മോൺസ്റ്ററാണെന്ന സത്യം അവനറിയില്ല. അങ്ങനെയിരിക്കെ ഗ്രീൻ സ്നേക്ക് സിയാനെ കണ്ടെത്തുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നു. ശേഷം അവളുടെ സഹോദരി അവനെ സ്നേഹിക്കുന്നുവെന്നും അവൾ അവനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും അവൾ അവനോട് പറയുന്നു. എന്നാൽ സിയാൻ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എനിക്കറിയില്ലെന്ന് പറയുകയും സഹോദരിയെ കാണാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഗ്രീൻ സ്നേക്ക് വെള്ളത്തിലേക്ക് വീഴുകയും ശേഷം സിയാനുണ്ടായിരുന്ന ബോട്ട് തള്ളി തൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ സിയാൻ അവിടെ എത്തുമ്പോൾ സൂസൻ അവനോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ സിയാൻ പറയുകയാണ്, ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു, അവൾ ആരാണെന്ന് എനിക്കറിയില്ല, അവൾ സ്വന്തം ശ്വാസം നൽകിയാണ് എന്നെ രക്ഷിച്ചത്. ഇത് കേട്ട സൂസൻ അവൻ തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ താൻ സ്നേഹിക്കുന്നത് പോലെ അവൻ തന്നെയും സ്നേഹിക്കുന്നുവെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി താനാണെന്ന് മനസ്സിലാക്കാനായി അവൾ അവനെ തിരികെ നദിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ തൻ്റെ ജീവൻ രക്ഷിച്ച കുട്ടിയാണിവളെന്നും താൻ സ്നേഹിച്ചത് ഇവളെയാണെന്നും സിയാനും മനസ്സിലാകുന്നു. ഈ സമയം മാസ്റ്ററിൻ്റെ സുഹൃത്തുക്കൾ ചില മോൺസ്റ്റേഴ്സിനെ കണ്ടെത്തുന്നു. അവർ ധൈര്യത്തോടെ ആ മോൺസ്റ്ററുമായി യുദ്ധം ചെയ്യുന്നു. അതേസമയം ഒരു മോൺസ്റ്റർ മാസ്റ്ററുടെ സുഹൃത്തിനെ പരിക്കേൽപ്പിക്കുകയും അതിനാൽ അവൻ സഹായത്തിനായി തൻ്റെ മാസ്റ്ററിനെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുമായി മത്സരിക്കാൻ മാസ്റ്റർ അവിടെ എത്തുകയും ശേഷം അദ്ദേഹം അവരെ നരകത്തിലേക്ക് മാറ്റി ചുട്ടുകളയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം സൂസൻ സിയാൻ്റെ വീട്ടിൽ പോകുന്നു. അവളെ തൻ്റെ വീട്ടിൽ കാണുന്ന സിയാൻ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ അവർ പരസ്പരം ജീവിക്കാൻ തുടങ്ങുകയും ഒരു ദിവസം വിവാഹവും കഴിക്കുന്നു. അങ്ങനെയിരിക്കെ മറുവശത്ത് ഉത്സവ ദിവസം മോൺസ്റ്റർ മാസ്റ്ററുടെ സുഹൃത്തുക്കളിൽ ഒരാളെ കടിച്ചിരുന്നു. അതിനാൽ മാസ്റ്ററുടെ സുഹൃത്ത് ഒരു മോൺസ്റ്ററായി മാറുകയായിരുന്നു. ഇത് കാരണം അയാൾ വളരെയധികം അസ്വസ്ഥനാകുന്നു. അവനൊരു മോൺസ്റ്ററായി തീർന്നാൽ അവൻ മനുഷ്യർക്ക് അപകടമായിരിക്കും. അതിനാൽ വിജനമായ ഒരു സ്ഥലത്തേക്ക് പോയി അവൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ആ സമയം ഗ്രീൻ സ്നേക്ക് അവിടെ എത്തുന്നു. ശേഷം അവനെ തടയുകയും എന്തുകൊണ്ടാണ് അവൻ ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നതെന്നും അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട മാസ്റ്ററിൻ്റെ സുഹൃത്ത്, ഇല്ലെങ്കിൽ ഞാനൊരു മോൺസ്റ്ററായി തീരുമെന്നും മനുഷ്യർക്ക് അപകടമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ തൻ്റെ ജീവനെടുക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നു. ഇത് കേട്ട ഗ്രീൻ സ്നേക്ക് അവളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അവനോട് പറയുന്നു. അങ്ങനെ അവൾ അവളുടെ പാമ്പിൻ്റെ നാവ് അവനെ കാണിക്കുന്നു. ശേഷം അവൾ അവനോട് പറയുകയാണ്, നിങ്ങളൊരു മോൺസ്റ്ററായി മാറിയതിൽ വിഷമിക്കേണ്ടതില്ല, കാരണം ഞാനും ഒരു മോൺസ്റ്ററാണ്. അതിനുശേഷം മാസ്റ്റർ ആ ഗ്രാമത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു. അവിടെ വെച്ച് അദ്ദേഹം കാണുന്നത് മോൺസ്റ്ററിൻ്റെ ആക്രമണത്തിനിരയായ ധാരാളം ആൾക്കാരെയാണ്.
ഇരയായ ആൾക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിനാൽ അവരെ സഹായിക്കാനും അവരുടെ ജീവൻ രക്ഷിക്കാനുമായി ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് സിയാൻ മരുന്നുണ്ടാക്കുന്നു. മറുവശത്ത് സൂസൻ അത് മനസ്സിലാക്കുന്നു. എന്തെന്നാൽ അവരെ ആ മോൺസ്റ്ററാണ് ആക്രമിച്ചത്. അവ വളരെ ശക്തരും അപകടകാരിയുമായ മോൺസ്റ്റേഴ്സാണ്. അതിനാൽ ഔഷധ സസ്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ആളുകളെ സുഖപ്പെടുത്തുന്നത് അസാധ്യമാണ്. അതിനാൽ സൂസൻ തൻ്റെ ഭർത്താവ് സിയാനെ സഹായിക്കുന്നതിനായും കൂടാതെ ആ ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനും വേണ്ടി അവളുടെ ശ്വാസം ആ ഔഷധ കൂട്ടിലേക്ക് ചേർക്കുന്നു. സൂസന്റെ കൂടെ ഒരു എലി ഉണ്ടായിരുന്നു. അതവളുടെ ഫ്രണ്ടാണ്. അതവളോട് പറയുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്? നിന്റെ ശ്വാസം നൽകുന്നത് നിനക്ക് നല്ലതല്ലെന്ന് നിനക്കറിയില്ലേ? നിന്റെ ശ്വാസത്തിന്റെ പവർ നൽകുമ്പോൾ നീ ദുർബലയായിത്തീരും. എന്നാൽ ഭർത്താവിനെയും മറ്റാളുകളെയും സഹായിക്കാൻ സൂസൻ തയ്യാറായിരുന്നു. അങ്ങനെ സിയാൻ ഗ്രാമീണരെ ആ സസ്യത്തിന്റെ ദ്രാവകം കുടിക്കാൻ കൊടുക്കുമ്പോൾ അവർ സുഖപ്പെടാൻ തുടങ്ങുന്നു. ഇത് മാസ്റ്ററെ ഞെട്ടിക്കുന്നു. കാരണം ഈ ആളുകളെ സുഖപ്പെടുത്തുന്നത് അസാധ്യമായിരുന്നു. എന്നാൽ അവരുടെ രോഗശാന്തി കണ്ട് അയാൾ ആശ്ചര്യഭരിതനായി. തുടർന്ന് ഈ ഔഷധ സസ്യങ്ങൾ തയ്യാറാക്കാൻ ആരെങ്കിലും തന്നെ സഹായിച്ചോ എന്ന് അദ്ദേഹം സിയാനോട് അന്വേഷിക്കുന്നു. അതിനദ്ദേഹം മറുപടി നൽകുന്നു, അത് എൻ്റെ ഭാര്യ എന്നെ സഹായിച്ചു. അങ്ങനെ ആ മാസ്റ്ററിന് അവൻ്റെ ഭാര്യ ഒരു സാധാരണ സ്ത്രീ അല്ലെന്നും മറിച്ചൊരു മോൺസ്റ്റർ ആണെന്നും മനസ്സിലാകുന്നു. അതിനാൽ മാസ്റ്റർ അവൻ്റെ സുരക്ഷയ്ക്കായി അവനൊരു വിശുദ്ധ കത്തി നൽകുന്നു. തുടർന്ന് മാസ്റ്റർ സൂസന്റെ അടുത്തേക്ക് പോകുന്നു. ശേഷം അവളോട് പറയുകയാണ്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു മോൺസ്റ്റർ ആയിരുന്നിട്ടും നിങ്ങളൊരു മനുഷ്യനെ വിവാഹം കഴിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരുടെ ഇടയിൽ മനുഷ്യരെ പോലെ ജീവിക്കുന്നത്? എന്നാൽ ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല, നിന്നെ വെറുതെ വിടുകയാണ്. കാരണം നിങ്ങളൊരു നല്ല മോൺസ്റ്ററാണ്. നിങ്ങൾ സിയാനെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ അവസാനം നല്ലതായിരിക്കില്ല. കാരണം ഞാൻ നിന്നെ കൊന്നു കളയും. ഇതും പറഞ്ഞ് മാസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി വീട്ടിലെത്തിയ സിയാൻ ഒരു വൈൻ കൊണ്ടുവരുന്നു. എന്നാൽ അത് സാധാരണ വൈൻ ആയിരുന്നില്ല, മറിച്ച് അതൊരു മരുന്നായിരുന്നു. അത് പാമ്പിൻ്റെ വിഷത്തെ ഇല്ലാതാക്കുന്നു. എന്നാൽ സൂസൻ ഒരു പാമ്പായിരുന്നു. സിയാൻ അവളെ ഈ വീഞ്ഞ് കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു. അത് കുടിക്കുമ്പോൾ അവൾക്ക് വിചിത്രമായി അനുഭവപ്പെടാൻ തുടങ്ങുകയും അവളുടെ അവസ്ഥ വഷളാവുകയും ചെയ്യുന്നു. തുടർന്ന് അവളൊരു മുറിയിൽ കയറി സ്വയം പൂട്ടിയിടുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അവളിങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് സിയാൻ അവളോട് ചോദിക്കുകയും കഥകു തീർക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ സൂസന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവളൊരു പാമ്പായി മാറുന്നു. സൂസനെ പിടിക്കാനായി മാസ്റ്ററും ആ സമയം അവിടെ എത്തുന്നു. ശേഷം അവർ രണ്ടുപേരും നേർക്ക് നേർ നിന്ന് പോരാടുന്നു. ഇതിനിടയിൽ മാസ്റ്റർ നൽകിയ ആ വിശുദ്ധ കത്തി ഉപയോഗിച്ച് സിയാൻ ആ പാമ്പിനെ കുത്തുകയാണ്. ഈ വെളുത്ത പാമ്പ് തൻ്റെ ഭാര്യയാണെന്ന് അവൻ അറിയില്ല. കുത്തേറ്റ ശേഷം സൂസൻ അവളുടെ സഹോദരിയായ ഗ്രീൻ സ്നേക്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഒരു വിശുദ്ധ കത്തി ഉപയോഗിച്ച് കുത്തേറ്റതിനാൽ അവൾക്ക് വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞില്ല. അവൾ എന്നേക്കുമായി ഒരു പാമ്പായിരിക്കും. ഈ സമയം സിയാൻ മാസ്റ്ററോട് ഭാര്യയെക്കുറിച്ച് ചോദിക്കുന്നു. ആ സമയം മാസ്റ്റർ പറയുകയാണ്, വാസ്തവത്തിൽ ഈ വെളുത്ത പാമ്പ് നിങ്ങളുടെ ഭാര്യയായിരുന്നു. നിങ്ങൾ 1000 വർഷം പഴക്കമുള്ള ഒരു പാമ്പിനെയാണ് വിവാഹം കഴിച്ചത്. തൻ്റെ ഭാര്യ ഒരു പാമ്പായിരുന്നു എന്നറിഞ്ഞ് സിയാൻ ഷോക്കായി പോകുന്നു. ഈ സമയം സൂസന്റെ സുഹൃത്തായ എലി സിയാനോട് പറയുകയാണ്, സൂസന് ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരു സസ്യമുണ്ട്. എന്നാൽ ആ സസ്യം ലഭിക്കുന്നത് വളരെ ദുഷ്കരമാണ്. കാരണം മോൺസ്റ്റേഴ്സ് ആ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും സിയാൻ അവിടെ പോയി ആ സസ്യം കണ്ടെത്തുന്നു. എന്നാൽ ആ സമയം മോൺസ്റ്റർ സിയാനെ ആക്രമിക്കുന്നു. ഇതിനാൽ മാസ്റ്റർ തൻ്റെ എല്ലാ കൂട്ടാളികളെയും കൂട്ടി സിയാനെ രക്ഷിക്കാൻ അവിടെ എത്തുന്നു. ഇതിനിടയിൽ സൂസന്റെ സുഹൃത്തായ എലി അവളുടെ ജീവൻ രക്ഷിക്കുന്ന സസ്യവുമായി അവളുടെ അടുത്തെത്തുന്നു. ഇപ്പോൾ അവൾക്ക് വീണ്ടും മനുഷ്യരൂപമെടുക്കാം. സുഖം പ്രാപിക്കുമ്പോൾ അവൾ മാസ്റ്ററെയും കൂട്ടാളികളെയും ആക്രമിക്കുന്നു. കാരണം അവളെയും സിയാനെയും വേർപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കി. തുടർന്ന് സൂസൻ സിയാനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ശേഷം സിയാനോട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. ഭാര്യ സൂസനെ പോലും അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് സൂസൻ മാസ്റ്ററോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ഭർത്താവിന് എന്താണ് ചെയ്തത്? കാരണം അദ്ദേഹം എന്നെ മറന്നു പോയിരിക്കുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അവൻ്റെ ഓർമ്മ തിരിച്ചു വരികയും അവൻ നോർമലാവുകയും ചെയ്യുന്നു. എന്നാൽ സൂസൻ ഒരു മോൺസ്റ്ററാണ്. അതിനാൽ മാസ്റ്റർ തൻ്റെ പവർ ഉപയോഗിച്ച് ഒരു പുരാതനമായ ഭവനം നിർമ്മിക്കുകയും അവളെ എന്നേക്കുമായി അവിടെ തടവിലാക്കുകയും ചെയ്യുന്നു. ആ വീട്ടിൽ നിന്ന് പുറത്തു കടക്കുന്നത് അസാധ്യമായിരുന്നു. അതിനാൽ സിയാൻ തൻ്റെ ജീവിതകാലം മുഴുവൻ ആ വീടിന് പുറത്ത് തൻ്റെ ഭാര്യയെ കാത്തിരിക്കുന്നു. മറുവശത്ത് മാസ്റ്ററിൻ്റെ സുഹൃത്തും ഇപ്പോൾ ഒരു മോൺസ്റ്ററായി മാറിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹം ഒരു നല്ല മോൺസ്റ്ററായിരുന്നു. അവൻ ജീവിതകാലം മുഴുവൻ മറ്റ് മോൺസ്റ്റേഴ്സിൻ്റെ കൂടെ താമസിച്ചു. ഇവിടെ മൂവി അവസാനിക്കുന്നു.